ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിൽ മികച്ച മുന്നേറ്റമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത്. ഈ സെക്ടറിലെ റാലി തുടരുമെന്നാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ വിദഗ്ധർ നൽകുന്ന സൂചന. പ്രത്യേകിച്ച് സ്വന്തമായി പവർ പ്ലാന്റ് ഉള്ള ഫെർട്ടിലൈസർ ഉൽപാദനത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് ലഭ്യമായ കമ്പനികളുടെ സ്റ്റോക്കുകളിലായിരിക്കും കാര്യമായ മുന്നേറ്റം ഉണ്ടാകുക. ഫെർട്ടിലൈസർ ഉൽപാദനത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ എനർജിയാണ് നാച്ചുറൽ ഗ്യാസ്. ONGC, ഗെയിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്പനികൾ നാച്ചുറൽ ഗ്യാസ് കാര്യമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ ചെലവിൽ, പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ സബ്സിഡിയോടുകൂടി നാച്ചുറൽ ഗ്യാസ് ലഭിക്കുന്നത് ഇന്ത്യൻ ഫെർട്ടിലൈസർ കമ്പനികളെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. ഇത് കാരണം ഇന്ത്യൻ കമ്പനികൾക്ക് ഫെർട്ടിലൈസർ ഉൽപാദന ചെലവ് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളുടെ അവസ്ഥ ഇതല്ല. കഴിഞ്ഞ മാസങ്ങളിൽ ഗ്യാസ് പ്രൈസ് കുതിച്ചുയർന്നത് കാരണം നിരവധി ഫെർട്ടിലൈസർ കമ്പനികളാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ വരുന്ന ക്വാർട്ടറുകളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ കമ്പനികളുടെ ഫെർട്ടിലൈസർ കയറ്റുമതി വർദ്ധിക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ ഫെർട്ടിലൈസർ ഉൽപാദകരാണ് റഷ്യയും ഉക്രൈനും. പക്ഷേ യുദ്ധം കാരണം യൂറോപ്യൻ മാർക്കറ്റിൽ ഈ രാജ്യങ്ങളുടെ ഫെർട്ടിലൈസർ ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ല. ചൈനയും ഫെർട്ടിലൈസർ ഉൽപാദന രംഗത്ത് കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായും ഇന്ത്യൻ കമ്പനികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. യൂറോപ്പിന്റെ പ്രധാനപ്പെട്ട ഗ്യാസ് സപ്ലയറാണ് റഷ്യ. യൂറോപ്പിന് ആവശ്യമായ 37% ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് റഷ്യയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള ഗ്യാസ് സപ്ലൈ റഷ്യ നിയന്ത്രിച്ചതോടെയാണ് വില കുത്തനെ കുതിച്ചുയർന്നത്. ഇത് നിരവധി ഫെർട്ടിലൈസർ കമ്പനികളുടെ പ്രവർത്തനത്തെയാണ് മോശമായി ബാധിച്ചത്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഫെർട്ടിലൈസർ നിർമ്മാണ കമ്പനിയാണ് CF Industries Holdings. ഗ്യാസ് പ്രൈസ് ഉയർന്നത് കാരണം UKയിലെ പ്ലാന്റിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാനാണ് കമ്പനിയുടെ നീക്കം. പോളണ്ടിലെ രണ്ട് പ്രധാനപ്പെട്ട ഫെർട്ടിലൈസർ കമ്പനികളായ ഗ്രൂപ്പ് അസോട്ടിയും ആൻവിലും ഗ്യാസ് പ്രൈസ് ഉയർന്നത് കാരണം അമോണിയ നൈട്രജൻ ഉൽപാദനം കുറച്ചിരിക്കുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം കാരണം ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനിൽ കടുത്ത പ്രതിസന്ധിയാണ് യൂറോപ്പിൽ ഉണ്ടായിരിക്കുന്നത്. റഷ്യക്ക് പകരം മറ്റൊരു ഗ്യാസ് സപ്ലയറെ പെട്ടെന്ന് കണ്ടെത്തുക എന്നത് യൂറോപ്പിനെ സംബന്ധിച്ച് വളരെ ഈസിയല്ല. ഗ്യാസ് ഫെർട്ടിലൈസർ വിതരണത്തിലെ പ്രതിസന്ധി യൂറോപ്പിന്റെ ഭക്ഷ്യോൽപാദനത്തിൽ കാര്യമായ ഇടിവുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. യൂറോപ്പിന്റെ പ്രതിസന്ധി ഇന്ത്യൻ ഫെർട്ടിലൈസറിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കും. മാത്രമല്ല ഫെർട്ടിലൈസർ കമ്പനികളുടെ വരുമാനവും ലാഭവും കുതിച്ചുയരാനും കാരണമാകും. അതുകൊണ്ട് തന്നെ വരുന്ന ക്വാർട്ടറുകളിൽ ഫെർട്ടിലൈസർ സ്റ്റോക്കുകളുടെ പ്രൈസിൽ കാര്യമായ മുന്നേറ്റത്തിന് സാധ്യതയുണ്ട്. GNFC ഗുജറാത്ത് അൽക്കലി, GSFC കോറമാൻഡൽ ഇന്റർനാഷണൽ, ചമ്പാൽ ഫെർട്ടിലൈസർ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് നേട്ടം കൊയ്യാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.